സ്വപ്ന ഭവനം പണിതു വരുത്താൻ കുറേ കഷ്ടപ്പെടണം, ഒപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കൺഫ്യൂഷനും. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളോട് പറയൂ. ഈശ്വരി ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, ചേലക്കര ടവർ, ചേലക്കര. ചേലക്കര പുതുപ്പാലത്ത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഒരു കൂറ്റൻ മരം. വർഷങ്ങളായി അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു നീക്കുന്നതിനായി നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയോരത്ത് പുതുപ്പാലത്തിന് സമീപം വർഷങ്ങളായി ഈ മരം ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികാര കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നു. ചേലക്കര പൊതുപ്പാലത്തിന് പരിസരത്തായിട്ടാണ് ഈ റോഡ് വേങ്ങ നിൽക്കുന്നത്, അതായത് പൂമരം. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നതിനായിട്ട് രണ്ടു കൊല്ലം മുമ്പ് ഞാനായിട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ് PWD. അന്ന് അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ നടപടികളൊന്നും എടുത്തില്ല. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റും മഴയുള്ളപ്പോൾ ഈ സാധനം പെടുന്ന തോട്ടിലേക്ക് മറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ കെട്ടിടിഞ്ഞ് പോയിട്ടുണ്ട്. പോരാതെ തന്നെ റോഡ് വിണ്ടു നിന്നിരുന്നപ്പോൾ ടാർ ചെയ്തുകൊണ്ടാണ് അത് കാണാൻ കഴിയാത്തത്. ഇതിൻ്റെ മേൽനടി വെള്ളം എടുക്കുന്നതിന് വേണ്ടി ഉന്നതാധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ സാധനം പെടുന്ന ഒഴിവാക്കി തരണം, അതായത് മുറിച്ച് മാറ്റണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മരം മറിഞ്ഞു വീണാൽ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡ് തന്നെ തകർന്നു പോകുമെന്ന ആശങ്കയിലുമാണ് ജനങ്ങൾ. റൈറ്റ് ന്യൂസ്, ചേലക്കര.